ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിലൂസ് വേൾഡിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂസ് പാർട്ടായിട്ടോ ഇതിലിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നേരെ വടകരയിൽ നിന്ന് വന്നു, എറണാകുളത്തോട്ട് വന്നു, നേരെ വീട്ടിലോട്ട് പോകുന്നത് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, എന്നിട്ട് ഇത് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മളന്ന് വീട്ടിൽ പോയ ശേഷം പിന്നെ അവിടെ കിടന്ന് ഉറക്കമൊക്കെ ആയി, പിന്നെ രാത്രിയൊക്കെ ആയി, നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ലായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ ഇതാ പുറത്തേക്കൊന്ന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എടപ്പള്ളി മെട്രോ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അവിടെ ഒരു കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടെന്ന് ഒരു നോട്ടീസ് കണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ഒരു ഇത് ആവശ്യത്തിനും, പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയും കൂടെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇറങ്ങാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നില്ലേ, അതാണ് എടപ്പള്ളി മെട്രോ സ്റ്റേഷന്. അപ്പോൾ അവിടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് നമ്മുടെ കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ നമുക്ക് ലുലുവിലോട്ട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ മെട്രോയിൽ ആ ഒരു കേക്ക് ഫെസ്റ്റിവലോട് കൂടി കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഇപ്പോൾ നിങ്ങൾ നേരെ കാണുന്നുണ്ടല്ലോ മെട്രോയിലേക്ക്. മെട്രോന്ന് ലുലുവിലേക്ക് കടക്കാനുള്ള ഒരു പാസേജാണ് ഇപ്പോൾ നിങ്ങളവിടെ കാണുന്നത്. അപ്പോൾ കാണിച്ചു തരാട്ടോ ഞാൻ. കണ്ടോ ആ ഒരു ഗ്രീൻ കളറിൽ കണ്ടില്ലേ മെട്രോയുടെ ഒരു ട്രെയിനിൻ്റെ ആ ഒരു ഇതിൽ ആ ഒരു പാലം പോലെ പണിതേക്കുന്നത്. അപ്പോൾ ലുലുവിൽ ഡയറക്റ്റ് നമുക്ക് മെട്രോ സ്റ്റേഷനിൽ കടക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ കടക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കേക്ക് ഫെസ്റ്റിവൽ എങ്ങനെയാ എന്തൊക്കെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മളിതാ എടപ്പള്ളി മെട്രോ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറി കേട്ടോ. ഇവിടെ പുറത്തായിട്ട് അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾക്ക് അവിടെ കേക്ക് ഫെസ്റ്റിവലിന് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ മുത്തലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു, നമ്മൾ സാനിറ്റൈസൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അകത്ത് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മുടെ കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം. 20 മിനിറ്റിനുള്ളിലാ പിന്നെ നമ്മൾ എന്തൊക്കെ. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ മാത്രമല്ല, ഞാൻ മുത്തലിക്ക റയ്യു കൂടാതെ മുത്തലിക്കയുടെ ഉമ്മച്ചി കൂടെ ഉണ്ട് കേട്ടോ. നമ്മുടെ കൂടെ ഇതാണ് കേട്ടോ മുത്തലിക്കൻ്റെ ഉമ്മച്ചി. അപ്പോൾ അതുകൂടെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് വന്നേക്കുന്നത് ഇവിടെ കേക്ക് ഫെസ്റ്റിവലൊക്കെ കാണാനായിട്ടും, പിന്നെ ഉമ്മച്ചിക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ഒരു സെക്ഷനിലാണ് കേട്ടോ നമ്മുടെ ഹോം ബേക്കേഴ്സിൻ്റെ കേക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ അവരുടേതായ ക്രിയേഷനിൽ അവർ ക്രിയേറ്റ് ചെയ്ത കേക്ക്സ്, ഡോണറ്റ്സ്, അങ്ങനെ കേക്കായിട്ട് ബന്ധപ്പെട്ട ഐറ്റംസൊക്കെ അവർ സെയില് ചെയ്യുന്ന അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ മാത്രമാണ് കേട്ടോ. വേറെ കാര്യമായ ഒന്നുമില്ല. ഈ ഒരു സെക്ഷനും പിന്നെ ഈ ഒരു സൈഡിലും കൂടി ഉണ്ട്, ഞാൻ ഇതും കൂടി കാണിച്ചു തരാം. അത് കംപ്ലീറ്റ് അവർ സെയില് ചെയ്യാനായിട്ടുള്ള ഒരു ഇത് ഫെസ്റ്റിവൽ നടത്താറുണ്ട് കണ്ടോ. ഈ ഒരു സെക്ഷൻ വേറെ കാര്യമായൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ അവിടെ നിന്ന് കണ്ടു, നേരെ നമ്മൾ പോകുന്നു. നമ്മൾ പുറത്തു നിന്ന് കണ്ട പാലാണ് കേട്ടോ ഇത് ലുലുവിലോട്ട് കിടക്കാനുള്ളത്. അപ്പോൾ അതുവഴി നമ്മൾ ലുലുവിലോട്ട് കടന്നു. പിന്നെ നമ്മളവിടെ നിന്ന് കേക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ തരുന്ന കാര്യം, നമ്മൾ ഓൾറെഡി കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കേക്കിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് കണ്ടു, അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ലുലുവിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുക, വീഡിയോസൊക്കെ എടുക്കുക, ഫോട്ടോസ് എടുക്കുക, അതൊക്കെ കഴിഞ്ഞാൽ ഫൈനലി ആയിട്ടേ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുള്ളൂ. ലുലുവിൽ വന്നാൽ വേറെ കാര്യമായ പരിപാടിയാണ് നമുക്ക്
ഷോപ്പിലട്ടാ മെയിനായിട്ട് നമുക്ക് ഇതിങ്ങനെ മേലിന്ന് താഴെ താഴ്ന്ന മേലെ ഇങ്ങനെ ഒരു ഷോപ്പിൽ കയറാം, ഓരോ സാധനങ്ങൾ നോക്കുക, ഓരോ കാഴ്ചകളൊക്കെ കാണാം. ഇതൊക്കെ തന്നെ കേട്ടോ മെയിനായിട്ടുള്ള പരിപാടി. അല്ലാണ്ട് ഒരുപാട് വലിയ ബിഗ് പർച്ചേസിനൊന്നും ആയിട്ടൊന്നും ഇറങ്ങുന്നില്ല കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലുലുവിലൊക്കെ വരുന്നത് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ കളയാം, ടൈം പാസ് ചെയ്യാം, ഇങ്ങനെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കാണാമെന്നുള്ള ഒരു മൈൻഡിലാണ് കേട്ടോ. അല്ലാണ്ട് വേറെ ഉദ്ദേശങ്ങളൊന്നും പിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇനിയിപ്പം പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് കേട്ടോ. നമ്മുടെ എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മളിപ്പോൾ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. നമ്മളിപ്പോൾ എത്തി പല ഫ്ലോറിലോട്ട് എത്തിപ്പെട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ തന്നെ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈപ്പറിന്ന് ഇറങ്ങി കേട്ടോ. ഹൈപ്പറിൽ വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലിപ്സും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടൊന്നുമില്ല. നമുക്ക് നമ്മുടേതായ ഫോട്ടോസ്, വീഡിയോ, നമ്മുടെ വീഡിയോസ് അങ്ങനെ എടുക്കാനല്ലാതെ നമുക്ക് വേറെ വീഡിയോസൊന്നും അവിടെ അലൗഡ് അല്ല കേട്ടോ. അതാണ് കേട്ടോ ഞാൻ ആ വീഡിയോസൊന്നും ഇടാതിരുന്നത്. കാരണം നമ്മൾ വെറുതെ ചീത്തയിട്ടിട്ടൊന്നും വീഡിയോ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലോട്ട് പോവാം. കാരണം നമ്മൾ ഈ ഏകദേശം ഒരുപാട് നടന്നിട്ടുണ്ട് നമ്മളിപ്പോൾ. അങ്ങനെ തന്നെ നമ്മൾ ടയേർഡായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഈവനിങ് വ്ളോഗ് ആയിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഇടുന്നതാണ്. ഇന്നിപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇനി നാളെ നമുക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ പോകാനുണ്ട്, വേറെ വിശേഷങ്ങളായിട്ട് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും ഞങ്ങളുടെ വീഡിയോസ് കാണാം. നമ്മുടെ എറണാകുളത്തെ വിശേഷങ്ങൾ ഇനിയും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്തെന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നതെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.